ആട്ടത്തിലേതാ കുറച്ച് സ്റ്റുഡൻസിനെ പേര് പറ. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നേഴ്സ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ബാക്ക് കണ്ട ആറ്റുകാൽ അമ്മയുടെ പ്രതിമയാണ് നിങ്ങൾ ബാക്ക് കാണുന്നത്. നമ്മൾ ഇന്ന് ആറ്റുകാൽ ദേവി വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആറ്റുകാലിൽ എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങൾ ഉള്ള വിശേഷങ്ങൾ എന്നുള്ളതാണ് ഇതാ ഈ ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുള്ള ഒന്നാം ദിവസം മുതൽ എട്ടാമത്തെ ദിവസം വരെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആറ്റുകാൽ അമ്മയെ കാണാൻ വേണ്ടി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കരമനയാറിൻ്റെയും അതുപോലെ തന്നെ കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് ആണ് ഇത് നിലകൊള്ളുന്നത്. ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്താണെങ്കിൽ ഇതാ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്, പലതരം സ്റ്റാളുകൾ. ഇതാ ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള സ്റ്റാളുണ്ട്. അതുകൂടാതെ തന്നെ പലതരം സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാ കുറച്ച് സ്നാക്സ് ഐറ്റംസിൻ്റെ സ്റ്റാളുണ്ട്. അതുകൂടാതെ തന്നെ ഇതാ സ്റ്റഡ് ഐറ്റംസ്, കമ്മൽ ഐറ്റംസിൻ്റെ പലതരം സ്റ്റാളുകളുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി അമ്മ, അതായത് ആറ്റുകാൽ പൊങ്കാല പരിസരത്തിലുള്ള വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ആറ്റുകാൽ ദേവി കാണാൻ വേണ്ടിയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഒരു കോവിഡിൻ്റെ കാലത്ത് ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, എവിടെയാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പൊങ്കാലയ്ക്ക് ഇരിക്കുന്ന സ്ഥലമാണ് ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രം. അതായത് ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഒരു ചക്ക വിഭവങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു കട കാണാനിടയായി. ഏകദേശം 202 വിഭവങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ ഡെമയ്ക്ക് വേണ്ടി കുറേ ചക്കകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ചക്കകളൊന്നും സെയിലിനുള്ളതല്ല. പക്ഷേ ഇവിടെ നിന്ന് ചക്ക പ്രോഡക്ട്സുകൾ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ചക്കയുടെ തന്നെ ഇഷ്ടംപോലെ പ്രോഡക്ട്സുകളുണ്ട്. ചക്ക വട, ചക്കയുടെ വത്തിലുണ്ട്. അതുകൂടാതെ തന്നെ പലതരം ഐറ്റംസുകളുണ്ട്. നമുക്ക് ചക്കയുടെ ഐറ്റംസുകളാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ചക്ക ചില്ലി, ചക്ക വരട്ടി, ചക്ക മസാല, ചക്ക റോള്, ചക്ക മസാല റോള്, ചക്കത്തെ തിരളി, ചക്ക അട, ചക്ക മസാല ദോശ, ചക്ക സദ്യ, ചക്ക പായസം, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ഇതാ ചേട്ടൻ എന്താ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ടാ, ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ്. ഇതാ ചക്ക തിരളി, ചക്കയുടെ ഇലയപ്പം, അതുകൂടാതെ തന്നെ ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ ഐറ്റംസുകൾ ഇരിപ്പുണ്ടെന്നുണ്ട്. ഇതാ ചക്കയുടെ ഉഴുന്നിവിടെയാണ് ഫ്രണ്ട്സ് കാണുന്നത്. ചക്കക്കുരുവിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിഷ്, ചക്കയുടെ ഒരു ബോണ്ട ചക്കയുടെ ബോണ്ടയാണ് ഫ്രണ്ട്സിൻ്റെ നിങ്ങളിപ്പോൾ കാണുന്നത്. ചക്ക കൊണ്ടുണ്ടാക്കിയത് പരിപ്പ് വടയാണ്. ഞാൻ ഇതുവരെ ചക്ക കൊണ്ടുണ്ടാക്കിയ ഒരു പരിപ്പ് വട കഴിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ ചക്ക കൊണ്ടുണ്ടാക്കിയത് വേറൊരു ഐറ്റംസ്, ഇഷ്ടംപോലെ ഐറ്റംസുള്ള ചക്കയുടെ ഒരു റോള് കണ്ടാ, ചക്കയുടെ കട്ട്ലെറ്റ്, ഇഷ്ടംപോലെ ചക്കയുടെ പൊരി, ഇഷ്ടംപോലെ ഐറ്റംസുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സ്ഥലം മറക്കണ്ട, കറക്റ്റായിട്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളതാണ് ഈ ചക്ക കൊണ്ടുണ്ടാക്കിയ 202 പ്രോഡക്ട്സിലുള്ള ഈ ഒരു സ്റ്റാൾ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ വർഷം 2021 കാലത്താണെങ്കിൽ നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടി ഇഷ്ടംപോലെ റെസ്ട്രിക്ഷനുണ്ട്. കോവിഡിൻ്റെ ഒരു പ്രോബ്ലം ആണ് മെയിനായിട്ടും ഉള്ള കാരണം. കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടി പറ്റി. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമം ഈ ഒരു ലൊക്കേഷനും അതുകൂടാതെ തന്നെ നമുക്ക് ആറ്റുകാൽ ദേവിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഷ് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ക്ഷേത്ര പരിസരത്തുള്ള വിശേഷങ്ങളാണ്. നല്ല കിടിലൻ സ്റ്റാളല്ലേ. ചക്ക ചില്ലി, ചക്ക അട, ചക്ക തിരളി, ഉമ്മിയപ്പം, ചക്ക കോട്ടപ്പം, ചക്ക വട എന്ന് വെച്ചുകഴിഞ്ഞാൽ പാറശാല മുതൽ കേരളത്തിലെ അങ്ങേയറ്റം കാസർഗോഡ് പോലുള്ള സ്നാക്സ് ഐറ്റം ഫുള്ളായിട്ട് ചക്കയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. അതുകൂടാതെ ഈ ചക്കയൊക്കെ സെയിലിനുള്ളതാണോ? ഇതെല്ലാം വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അല്ല. ചക്കയായിട്ട് സെയിലില്ല.
അപ്പോൾ ആറ്റുകാൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചക്കയുടെ ഈ ഒരു വെറൈറ്റി സ്റ്റാളിലോട്ട് എല്ലാവരും ഒന്ന് കയറുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളിലോട്ട് കടക്കാം. ഓക്കെ, ഇതാ ചക്കയുടെ പ്രോഡക്റ്റ്സുകൾ ഒന്നും പൊരിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു. ഇതാ കണ്ട ചേട്ടൻ നല്ല തിരക്കാണ്. ഇതാ കണ്ട ചക്കയുടെ കിടിലം പ്രോഡക്ട്സ്. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഇതാ ഇവിടെ ഒരു ടോയ്സിൻ്റെ ഒരു കടമുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ആറ്റുകാൽ ദേവിയുടെ കുറേ ഇമേജസുകൾ ഇവിടെ സെയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭക്തജനങ്ങൾക്കൊക്കെ ഇതാ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അത്യാവശ്യം കോവിഡ് പ്രോട്ടോകോൾ എല്ലായിടത്തും കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. നമ്മളിതാ ഇവിടെ വരുന്ന സമയത്താണ് ഈ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതുകൂടാതെ തന്നെ നിലവിളക്കും പൂക്കളുടെയൊക്കെ ഒരു സ്റ്റാളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം തൊട്ടടുത്താണെങ്കിൽ ഒരു ചായയുടെ ചെറിയൊരു ടീ സ്റ്റാളുണ്ട്. ഇത് ഇടത് സൈഡിലാണെങ്കിൽ പാർക്കിങ്ങിന് വേണ്ടിയുള്ളതും, അതുകൂടാതെ തന്നെ KSRTC ബസ് സ്റ്റാൻഡാണ്. പക്ഷേ ഇപ്പോൾ KSRTC ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതവിടെ പാർക്കിങ്ങാണ് മെയിനായിട്ടും ഉള്ളത്. ഇതാ വലത് സൈഡാണ് ഇത് ആറ്റുകാൽ ദേവിയെ കാണാൻ വേണ്ടിയുള്ള മെയിൻ എൻട്രൻസ്. നമുക്ക് ഇവിടെ നിന്ന് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി ആ സൈഡിൽ പോയിട്ട് ആറ്റുകാൽ ദേവി ആ ക്ഷേത്രത്തിൽ അകത്ത് കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അത് ഇഷ്ടംപോലെ കടകളുണ്ട്, അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്. മെയിനായിട്ട് ഇതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ് കാണാൻ പറ്റുന്നത്. വലത് സൈഡിലാണെങ്കിൽ നമുക്ക് അർച്ചനയ്ക്ക് വേണ്ടിയുള്ള ചെറിയൊരു റൂം വെച്ചിട്ടുണ്ട്. നമുക്ക് അർച്ചന എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വഴിപാടിനൊക്കെ വേണ്ടിയുള്ള ചെറിയൊരു റൂം. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതാ ഇവിടെയാണെങ്കിൽ ചെറിയൊരു കടലയുടെ ഒരു സ്റ്റാളാണ് കാണാൻ പറ്റുന്നത്. വെള്ളരിക്കയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്, നല്ല കിടിലം സാധനം അല്ലേ. എന്താ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. കോവിഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് പറ്റത്തില്ല. ഇത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. അത് കഴിഞ്ഞിട്ട് ഇതാ കൊഞ്ചിറ വിള ശ്രീ ഭഗവത ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലീസും കാര്യങ്ങളൊക്കെ അവിടെ റൂട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് ഇതാ പോലീസ്. അതുകൂടാതെ തന്നെ ഇതാ ഇവിടെ കുറച്ച് കുട്ടികളാണെങ്കിൽ സെൽഫി എടുക്കുന്നുണ്ട്. അതുകൂടാതെ മെയിനായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നതാണ് 108 ആംബുലൻസ് ഇതാ ഇവിടെ കിടപ്പുണ്ട്. 108 ആംബുലൻസ് ഏത് നിമിഷം എമർജൻസി ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നതാണ്. ഇതാ ഈ സൈഡൊക്കെയാണ് ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്. ഓരോ ദിവസവും എന്തൊക്കെയാണ് ഉത്സവത്തിലുള്ള വിശേഷങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആദ്യ കൂട്ടി കണ്ടായിരുന്നു. ഇന്ന് മോഹിനിയാട്ടമുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഹിനിയാട്ടം ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസിനൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഡീറ്റെയിലായിട്ട് വീഡിയോ പോകുന്നില്ല. നമ്മൾ കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ട്രിവാൻഡ്രത്താണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള 3 ഉത്സവങ്ങളുണ്ട്. ഒന്ന് ഭീമാപള്ളി ഉറൂസ് നമ്മൾ നേരത്തെ കൂട്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-ാമത്തെ വെട്ടുകാട് ഉത്സവം, അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, ഇനി ഷൂട്ട് ചെയ്യും. 3-ാമത്തെ വന്നിട്ട് ഈ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ഈ ഒരു വലിയ ഉത്സവമാണ്. ഓക്കെ, എന്താ ഇവിടെയാണെങ്കിൽ ചെറിയൊരു ചേട്ടൻ, ചേട്ടൻ്റെ സ്പീഡ് കണ്ട കിടിലായിട്ടുണ്ട്. ചേട്ടൻ എന്താ കടലയുടെ ഒരു സ്റ്റാളാണ്. അതുകൂടാതെ തന്നെ ചോളം എല്ലാം ഉണ്ട്. തക്കണ്ട നല്ല സ്പീഡിൽ നല്ല കിടിലായിട്ട് യമ്മിയായിട്ട് തന്നെയാണ് റെഡി ആക്കി എടുക്കുന്നത്. നല്ല കിടിലായിട്ടുണ്ടല്ലേ. ബാക്കിലാണെങ്കിൽ നമുക്ക് കുറേ സ്റ്റാളുകൾ കാണാൻ പറ്റും. ഇതാ ഇവിടെ ആറ്റുകാൽ ദേവിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് നല്ല കിടിലായിട്ടുണ്ട്, കിടോൾ കിടിലം. ഇതാ ആറ്റുകാൽ ദേവിയെ നമുക്ക് ഇതാ ഈ ഒരു ലൈറ്റ് സെപ്പറേറ്റ് ലൈറ്റിൻ്റെ ആ ഒരു ഡെക്കറേഷനിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയും കുറേ സ്റ്റാളുകളുണ്ട്. നമ്മളിതാ ഏകദേശം ആ ഒരു മെയിൻ എൻട്രൻസിൽ കയറാതെ നമ്മൾ കറങ്ങി ജസ്റ്റ് ഒന്ന് നിങ്ങളെ സൈഡിൽ കൂടെ നമുക്ക് ആറ്റുകാൽ ദേവിയെ കാണാൻ പറ്റുമെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇതുപോലെ തന്നെ മൊബൈലിലും ക്യാമറയിലും എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇതാ ഇവിടെ മോഹിനിയാട്ടാണെന്ന് തോന്നുന്നു. മോഹിനിയാട്ടം എന്തോ ഒരു പരിപാടിയാണെങ്കിൽ ഇതാ ഈ സൈഡിൽ നടക്കുന്നുണ്ട്. ഇതാ കണ്ട നല്ല കളർഫുള്ളായിട്ടുള്ള ഉണ്ടാണ്. നല്ല കിടിലായിട്ട് തന്നെ സ്റ്റുഡൻസൊക്കെ ആണ് നല്ല രീതിയിൽ തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്കതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയത്തില്ല. അവിടെ നിങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസുണ്ട്. നേരെ കാണുന്ന ആ ഒരു ഷെഡിൻ്റെ അകത്താണ് നമ്മൾ സാധാരണയായിട്ട് ആറ്റുകാൽ അമ്മയെ കാണാൻ വേണ്ടിയുള്ള ക്യൂ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്താ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല വേണ്ട. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെയും ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. നമുക്കിവിടെ ഒന്ന് കയറാൻ പോലും പറ്റത്തില്ല. എന്താ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു കച്ചേരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട, ഇടിലായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വെടി വഴിപാടും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടത്തുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഇതാ എന്താ ഒരു ഭക്തജനം ഇഷ്ടംപോലെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു വയ്യാത്തൊരാളെ നമ്മളിപ്പോൾ കണ്ടായിരുന്നു. കച്ചേരി ആസ്വദിക്കേണ്ട ആൾക്കാർക്ക് ഇവിടെ നിന്ന് പാട്ടൊക്കെ ആസ്വദിക്കാം. ഇതാ കണ്ട ക്യൂ ഉണ്ടാ.
പക്ഷെ നല്ല തിരക്കാണ് സാധാരണ പറഞ്ഞത്. ഒരു ഇഞ്ച് സ്ഥലവും പോലും കാണത്തില്ല കണ്ട. പക്ഷേ ഇതിപ്പോൾ ഉള്ള വലിയ തിരക്കില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു തിരക്കുണ്ട്. നേരെ കാണുന്നതാണ് ആറ്റുകാൽ അമ്മയെ നമുക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു അവസരമുണ്ട്. കണ്ടല്ലോ, കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ കോവിഡിൻ്റെ ആ ഒരു തീവ്രത കുറയട്ടെ എന്നുള്ളത് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. ഭക്തജനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ട മോഹിനിയാട്ടവും അതുകൂടാതെ തന്നെ കഥകളിയും കഥക്കിൻ്റെയൊക്കെ വേണ്ടിയുള്ള സ്റ്റുഡൻസ് കുറച്ച് ഇതാ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നല്ല കിടിലായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇത് കണ്ട നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ. കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണെങ്കിൽ മോഹിനിയാട്ടം എന്ന് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ ഇത് നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. പേര് പറ ദിയ. ദിയയാണ് കേട്ടാ. ഓക്കെ, ദാ ബാക്കിൽ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ സൈഡൊക്കെ കണ്ട വിജനമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ടറിന്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ 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 ബൈ.